1983 ഏപ്രിൽ 23 മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. മമ്മൂട്ടി എന്ന മഹാനടൻ ഒരുപക്ഷെ തൻ്റെ ഓർമ്മകളുടെ താളുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ദിവസമായിരിക്കും അത്. അന്നാണ്, അന്നത്തെ രാത്രി കൊണ്ടാണ് മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായി മാറിയത്. ആ രാത്രിയിൽ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായി. ആ രാത്രി എന്ന ചിത്രം എഴുതിയത് കല്ലൂർ ഡെന്നിസ്, സംവിധാനം ചെയ്തത് ജോഷി. ആ രാത്രി കളക്ട് ചെയ്തത് 1 കോടി രൂപയാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അന്നത്തെ കാലഘട്ടത്തിൽ 1 കോടി രൂപ കളക്ട് ചെയ്യുക എന്നാൽ വലിയ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. മമ്മൂട്ടി ചിത്രം എല്ലാ ബോക്സ് ഓഫീസ് കളക്ഷനെയും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. മമ്മൂട്ടി ഒറ്റ രാത്രി കൊണ്ട് സൂപ്പർ താരമായി മാറി. ആ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഹീറോയിസം, മമ്മൂട്ടിയുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ കൂടാതെ സോമനും രതീഷും, അന്നത്തെ സൂപ്പർ താരങ്ങളായ സോമനും രതീഷും ആ രാത്രിയിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഉപരിയായി, അത് അവർക്കൊക്കെ മേലെയായിരുന്നു മമ്മൂട്ടിയുടെ നായകവേഷം. ഭാര്യയെ പിച്ചു ചീന്തുന്ന മനുഷ്യാധമന്മാരെ കൊല്ലുന്ന മമ്മൂട്ടി, അവരോട് പ്രതികാരം ചെയ്യുന്ന മമ്മൂട്ടി, ആ മമ്മൂട്ടി പിന്നീട് മലയാള സിനിമയിൽ കൾട്ടായി മാറി. ആ രാത്രിയെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് സിനിമകൾ അതേ ശ്രേണിയിൽ ഉണ്ടായി. ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം അടക്കമുള്ള സിനിമകൾ, ആ സിനിമകളൊക്കെ വമ്പൻ വിജയമായിരുന്നു. കുട്ടി പെട്ടി മമ്മൂട്ടി എന്നൊരു ആപ്തവാക്യം ആരംഭിക്കുന്നതും ഈ ചിത്രത്തിലൂടെയാണ്. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ചത് ബേബി അഞ്ജു ആയിരുന്നു. പിന്നീട് ബേബി അഞ്ജു മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചു കൗരവർ. ആ രാത്രി എല്ലാം കൊണ്ടും കുടുംബ പ്രേക്ഷകർക്ക് ഹരം നൽകിയ ചിത്രമായിരുന്നു. മമ്മൂട്ടിയും പൂർണിമ ജയറാമും രോഹിണിയും രതീഷും സോമനും ഒക്കെയുള്ള ചിത്രം. സോമനും രതീഷും അന്ന് സൂപ്രധാന പദവിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് പോലും മമ്മൂട്ടിയുടെ കീഴിൽ അഭിനയിക്കാൻ, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന നായകൻ്റെ കീഴിൽ അഭിനയിക്കാൻ അവർ തയ്യാറായി. കാരണം ജോഷി എന്ന സംവിധായകൻ്റെ കരുത്തായിരുന്നു അത്. സോമൻ പൊതുവെ തൻ്റെ ചിത്രങ്ങളിൽ തനിക്ക് മുൻഗണന വേണം എന്നൊക്കെ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ രാത്രിയിൽ ആ നിലപാട് അദ്ദേഹം എടുത്തില്ല. കഥ വായിച്ചു കേട്ട സോമൻ അന്ന് പറഞ്ഞു, അത്രേ, ഈ ഒറ്റ ചിത്രം കൊണ്ട് മമ്മൂട്ടി താരോദയമായി മാറും, മമ്മൂട്ടിയെ പിടിച്ചാൽ കിട്ടില്ല. എന്തായാലും സോമൻ്റെ വാക്കുകൾ സത്യമായി മാറി. ആ ഒരൊറ്റ രാത്രി കൊണ്ട് മമ്മൂട്ടി സൂപ്പർ താരമായി മാറി. മമ്മൂട്ടി മലയാളത്തിലെ യൂത്ത് ഐക്കണായി മാറി. മമ്മൂട്ടി ഇപ്പോൾ ആ രാത്രിയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞുപോയ പാതയിലെ വിജയങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും മഹാന്മാർ ഓർക്കാറില്ല. അതുകൊണ്ട് മമ്മൂട്ടി ആ രാത്രിയെ ഓർക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. മോഹൻലാലിന് രാജാവിൻ്റെ മകൻ നൽകിയ മൈലേജാണ് അതിനു മുമ്പ് മമ്മൂട്ടിക്ക് ആ രാത്രി നൽകിയത്. തകർപ്പൻ പെർഫോമൻസ്, തകർപ്പൻ ഡയലോഗുകൾ, ഇതൊക്കെ ആ ചിത്രത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു സൂപ്രധാനം മലയാളത്തിൽ ജനിക്കുകയായിരുന്നു. ജയിനു ശേഷം എല്ലാം തികഞ്ഞ ഒരു സൂപ്രധാനം മമ്മൂട്ടി.